ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം നമ്മളോ നിങ്ങളോ ആരായാലും ഒരു ബിസിനസ് തുടങ്ങിയ ശേഷം നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നത് ഓപ്പറേഷൻസിലാണ്. ഓപ്പറേഷൻ എത്രമാത്രം എഫിഷ്യൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നൂലാമാലയായിട്ട് വരുന്നത് ഈ ഡോക്യുമെൻറ്റേഷൻസ് ആണ്. എന്താണ് ഡോക്യുമെൻറ്റേഷൻസ്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഒരാളോട് നമ്മൾ ഡീൽ സംസാരിച്ചു അയാൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇൻവോയ്സ് അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവോയ്സ് അയക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇൻവോയ്സിൻ്റെ ഒരു ഫോർമാറ്റേ ഉണ്ടായിരുന്നു വരില്ല. ആ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് അൺപ്രൊഫഷണൽ ആയത് കാരണം ചിലപ്പോൾ മിക്ക ആൾക്കാരും ഡീൽ നഷ്ടപ്പെടാറുണ്ട്. എസ്പെഷ്യലി സംഭവിക്കുന്നത് ഫ്രീലാൻസർ ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിനാണ്. ഒരു വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനും അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും. മറിച്ച് നിങ്ങളൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്, നിങ്ങളുടെ കയ്യിൽ എത്ര സ്റ്റോക്സ് ഉണ്ട്, എത്ര സ്റ്റോക്സ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്റ്റോക്ക് ഏതാണ്, ഡെഡായിട്ട് കിടക്കുന്ന സ്റ്റോക്സ് ഏതാണ്, ഏത് വെണ്ടറിനാണ് ഞാൻ ഈ സ്റ്റോക്സ് കൊണ്ട് വിളിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഒരു ഡയറിയിലാണ് എഴുതി വെച്ചതെങ്കിൽ അത് ഒരു 6-7 months കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഡാറ്റ ജങ്ക് ഓഫ് ഡാറ്റ ആയി മാറുകയും അത് നമുക്ക് വളരെ ഇറിറ്റേഷൻ നൽകുകയും ചെയ്യും. ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ A to Z കാര്യങ്ങൾ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി ലൈക്ക് നിങ്ങളുടെ ബില്ലിംഗ് ആണെങ്കിലും GST ഇൻവോയ്സ് ആണെങ്കിലും നിങ്ങളുടെ ഇൻവെൻ്ററി മാനേജ്മെൻ്റ് ആണെങ്കിൽ കൊട്ടേഷൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെറും 10 seconds മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രീ യൂട്ടിലിറ്റി ആപ്പിനാണ്. അപ്പം എന്താണ് ആപ്പ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ലൈവായിട്ട് കാണിക്കുന്നതാണ് ഡെമോ. സൂട്ടും താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നത് സ്വൈപ്പ് എന്നുള്ളൊരു ആപ്പാണ്. സ്വൈപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വെബ്സൈറ്റ് വേർഷൻസും അവൈലബിൾ ആണ്. GetSwipe.in എന്നാണ് വെബ്സൈറ്റിലെ പേര്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു ഇത് എന്താ പറയുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനും ബില്ലിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ GST നിങ്ങൾക്ക് ബിൽ ജനറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ ഒരുപാട് പോസിബിലിറ്റീസ്, ഇത് മാത്രമല്ല നിങ്ങൾക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ, കൊട്ടേഷൻസ് ഉണ്ടാക്കാം, ഇതൊക്കെ വെറും 10 seconds ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിനകത്തുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു UIയിലേക്ക് കടക്കാം. UIയിൽ കടക്കുന്നതിന് മുമ്പ് ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് വെച്ചാൽ GetSwipe.in പോവുക, ലോഗിൻ പോയിട്ട് ലോഗിൻ കൊടുക്കുക, അല്ലെങ്കിൽ സൈനപ്പ് ഫോർ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ചോദിക്കും. നിങ്ങളെ കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആവും. ലോഗിൻ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ സെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ പോവാണ് ചെയ്യേണ്ടത്. ഞാനൊന്ന് സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് കമ്പനി ഡീറ്റെയിൽസ്, കമ്പനിയുടെ GST നമ്പർ, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇൻവോയ്സ് സെറ്റിംഗ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയി. ഈ പ്രൊഫൈലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സസ് വളരെ ഈസിയായിട്ട് ജനറേറ്റ് ചെയ്യാം. ഇൻവോയ്സസ് വളരെ ഈസിയായിട്ട് ജനറേറ്റ് ചെയ്ത് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക, പ്ലസ് ഐക്കൺ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് പല ഫോർമാറ്റുകൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിന് പറഞ്ഞതിന് മുമ്പ് എങ്ങനെയാണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്ട് കസ്റ്റമർ. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ പേര് കൊടുക്കാം. ഇൻ കേസ് നമുക്കൊരു പുതിയ കസ്റ്റമറാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് എ ന്യൂ കസ്റ്റമർ. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ പേര് കൊടുക്കുകയാണ് ഗോപ ആൻഡ് ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇമെയിൽ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ GST നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അത്രയും കസ്റ്റമർ ആഡായി, കസ്റ്റമർ ഗോപ എന്നുള്ളൊരു വ്യക്തി ഇവിടെ ആഡായി. ഇൻവോയ്സ് ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ആഡായി. ഇനി എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഇവർക്ക് സെല് ചെയ്യുന്നത് കൂടെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റായിട്ട് ഇവിടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രഷ് കൊക്കനട്ട് മീഡിയം 1 piece നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്യാം. ഇല്ല നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കുകയാണ്. ഓക്കെ, എടുത്തു. ഇനി ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റി ഇവിടെ 25 എന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ആഡ് ടു ബിൽ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വന്നു. ഇതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവോയ്സ് ഇവിടെ ജനറേറ്റ് ആയി.
ഇൻവോയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻവോയ്സ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നമുക്ക് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ ഇനി ഈ ഇൻവോയ്സ് കസ്റ്റമറിന് അയക്കണം കണ്ടോ, ഇത് കണ്ടോ. ഇപ്പം ഞാനൊരു ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റിലുള്ള ഇൻവോയ്സ് ആണ്. ഇനി ഇൻവോയ്സ് എന്ത് ചെയ്യാൻ കസ്റ്റമർക്ക് അയക്കണം എന്നെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സപ്പ് നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വാട്സപ്പിലേക്ക് ഡയറക്റ്റായിട്ട് ആ ഇൻവോയ്സ് പോവും. ആ ഇൻവോയ്സ് ഡയറക്റ്റായിട്ട് പോകുന്നത് മാത്രമല്ല എന്ത് ചെയ്യും, ആ പേയ്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് ആ ഇൻവോയ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയാണ് എന്താ പറയണ്ടത് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലിങ്ക് കണ്ടോ, ഹായ് ഗോപ താങ്ക്സ് ഫോർ യുവർ ബിസിനസ് പ്ലീസ് ഫൈൻഡ് യുവർ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് സ്വൈപ്പിൻ്റെ ഒരു പേയ്മെൻറ്റ് ലിങ്ക് അടക്കം ഇവിടെ വരുന്നതാണ്. ഈ പേയ്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് അത്ര ഈസിയാണ് നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനും അത് ഇൻവോയ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കാനും ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ വരെ എത്തിക്കാനുള്ള ഓപ്ഷൻസ് സ്വൈപ്പ് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ്. ഇനി ആരെങ്കിലും ഒരാൾ പേ ചെയ്തെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് പേയ്മെൻറ്റ് ഇവിടെ പേയ്മെൻറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ഡേറ്റ് പേയ്മെൻറ്റ് കൊടുത്ത് ഇപ്പോൾ കറൻ്റ് ഇവിടെ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നമുക്ക് എത്ര ആൾ പെൻഡിങ് ഉണ്ട്, എത്ര ആൾ പെയ്ഡാണ്, എത്ര ആൾ പെൻഡിങ് ഉണ്ട് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ എമൗണ്ട് ആരൊക്കെയാണ് തരാൻ ബാക്കിയുള്ളത്, ആരൊക്കെ തന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഇദ്ദേഹം UPI ഉപയോഗിച്ച് പേ ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ പെയ്ഡായി മാറും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യെസ് പെയ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എത്ര ആൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ പേ ചെയ്ത ആൾക്കാരുടെയും എത്ര ആൾ പേ ചെയ്തു, എത്ര ആൾ പേ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഈ സെയിൽസിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഇൻവോയ്സ് ഫോർമാറ്റ് നിങ്ങൾ കണ്ടു. ഇനി ഈ ഇൻവോയ്സ് ഫോർമാറ്റ് മാത്രമല്ല, പലതരത്തിലെ ഇൻവോയ്സ് ഫോർമാറ്റുകളുണ്ട്. ഇൻവോയ്സ് ഫോർമാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇൻവോയ്സ് സെറ്റിംഗ്സ്. ഇൻവോയ്സ് സെറ്റിംഗിൽ ഇൻവോയ്സ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മോഡേൺ, വിൻറ്റേജ്, എലഗൻറ്റ്, ഇവിടെ പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഏത് ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇൻവോയ്സിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്വൈപ്പിൻ്റെ വേറൊരായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ സെല് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, നിങ്ങളൊരു റീസെല്ലർ ആയിക്കോട്ടെ, നിങ്ങളൊരു എൻ്റർപ്രൈസസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു മാനുഫാക്ചർ ആയിക്കോട്ടെ, നിങ്ങളൊരു ഷോപ്പ് കീപ്പർ ആയിക്കോട്ടെ, നിങ്ങളൊരു ജനറൽ സ്റ്റോർ വെക്കുന്ന ആൾക്കാരായിട്ടെ, നിങ്ങളൊരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, എല്ലാ ആൾക്കാർക്കും ഇൻവോയ്സും നിങ്ങൾക്ക് ബില്ല് ജനറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്വൈപ്പിൽ കയറിയിട്ട് നമ്മുടേതായിട്ടുള്ള ടെംപ്ലേറ്റ്സ് കൊടുക്കാം. എക്സാമ്പിൾ നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സെല് ചെയ്യുന്നതെങ്കിൽ ഒരാൾ നിങ്ങളെടുത്ത് ഓർഡർ ചെയ്ത് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബില്ല് ജനറേറ്റ് ആയി കൊടുക്കാം, നിങ്ങളെ പേയ്മെൻറ്റ് ചെയ്തു, പേയ്മെൻറ്റ് റിസീവ് ആയി, ഇത്രയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പർച്ചേസ് നടത്തും അല്ലേ, കാരണം നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെണ്ടേഴ്സിന് ആഡ് ചെയ്യാം. വെണ്ടേഴ്സിന് ആഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് പർച്ചേസും ഇതേപോലെ പർച്ചേസ് ലൈക്ക് റിപ്പോർട്ടുകളും ലൈക്ക് പർച്ചേസ് ഓർഡേഴ്സും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 ക്വാണ്ടിറ്റി ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ക്രിയേറ്റ് എ പർച്ചേസ് ഇൻവോയ്സ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, ഏത് സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ഇൻവോയ്സും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് സ്വൈപ്പിൻ്റെ വേറെ ഒരു ഇതൊക്കെ കണ്ടിന്യൂസ്ലി ഫ്രീ ആണ്. നമ്മൾ സെയിൽസ് പറഞ്ഞു, പർച്ചേസ് പറഞ്ഞു, ഇനി അടുത്ത് പറയുന്നത് കൊട്ടേഷൻസ് ആണ്. കൊട്ടേഷൻസ് നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കൊട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. കൊട്ടേഷൻ ഉണ്ടാക്കുക മാത്രമല്ല, ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെൻട്രിയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെൻട്രിയിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും പറ്റും. പ്രൊഡക്റ്റ് നമുക്ക് പലതരത്തിൽ ആഡ് ചെയ്യാൻ പറ്റും, ബൾക്ക് അപ്പിലൂടെയായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ 1x1 ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് എന്ത് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി പ്രൊഡക്റ്റും സർവീസിൽ ഞാൻ പറഞ്ഞു ഏതൊക്കെ പ്രൊഡക്റ്റ് ഏതൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും സൈപ്പിലുണ്ട്. ഇനി ഇവിടെ കസ്റ്റമേഴ്സ് എടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ഓൾഡ് ചെയ്യാം. നിങ്ങൾക്ക് ആഡ് കസ്റ്റമർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കസ്റ്റമറുടെ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെയിൽസ് ഇൻവോയ്സ് ജനറേറ്റ് സമയത്ത് ആ കസ്റ്റമർ നമുക്ക് പേര് കറക്റ്റായിട്ട് ഇവിടെ എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. വെണ്ടേഴ്സിന് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെണ്ടേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പർച്ചേസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏത് വെണ്ടറാണെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഈ സ്വൈപ്പ് ത്രൂ ആണ് കഴിഞ്ഞെങ്കിൽ എത്രയാണ് നിങ്ങൾ ഒരു വെണ്ടേഴ്സിന് കൊടുക്കുന്നത്, എത്രമാത്രമാണ് നിങ്ങൾക്ക് ഇൻകം വരുന്നതുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് 100% ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വൈപ്പ് എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വെബ് ത്രൂ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആരാണെങ്കിലും ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാരണം, നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് പ്രൊഫഷണൽ വേല് ചെയ്യണം അല്ലേ. പ്രൊഫഷണൽ വേല് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു രൂപ ഒരാളത്ത് വാങ്ങണമെങ്കിൽ അതിന് ഇക്വൽ
ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫോം ഓഫ് സ്ലിപ്പ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ ട്രസ്റ്റ് അല്ലേ. അപ്പോൾ അതൊരു അതിന് ബിസിനസ്സിൻ്റെ ഒരു 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 ഫോമാറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയത് കാരണം നിങ്ങൾക്ക് എന്തായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളും ലോഗോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ്, നിങ്ങളൊരു ചെറിയ കട നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളൊരു ചെറിയൊരു തുണി ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റിന് നിങ്ങൾ ഇത്ര വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ല് കൊടുക്കാറില്ല, ചെറിയൊരു സ്ലിപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ. അതിനാണ് നമ്മൾ പി ഒ എസ് ബില്ലിംഗ് എന്ന് പറയുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് പി ഒ എസ് ബില്ലിംഗ് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യാൻ പറ്റും. പി ഒ എസ് ബില്ലിംഗ് ഞാൻ കാണിച്ചു തരാം. പി ഒ എസ് ബില്ലിംഗിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റിൻ്റെ നെയിം നമ്മളിവിടെ കൊടുക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യും, ഫ്രഷ് ക്യാബേജ് കൺസിഡർ. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഫ്രഷ് ക്യാബേജ് 20 ക്വാണ്ടിറ്റി, ഓക്കെ, ജസ്റ്റ് ആഡ് ഐറ്റം കൊടുത്തിട്ട് ഇതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ഓൺ ചെക്ക്ഔട്ട്. ചെക്ക്ഔട്ട് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടോ ഒരു സ്ലിപ്പ് പോലാണ് ഇവിടെ വരിക അല്ലേ. കണ്ടോ ഐറ്റം പേര്, ലൈക്ക് എത്ര പീസ് ഉണ്ടായിരുന്നു, എത്ര സേവിങ്സ് കാര്യങ്ങൾ. ഇവിടെ ഞാനിവിടെ സേവിങ്സിൻ്റെ ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ടാണ് സേവിങ്സ് വരുന്നത്. അപ്പം ഇവിടെ സേവ് ആൻഡ് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്ത് ചെയ്യും, ഒരു ചെറിയ സ്ലിപ്പ് പോലെ ആയി മാറുകയും ചെയ്യും, ചെറിയൊരു സ്ലിപ്പ് പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മുടെ ആ ഒരു ടൈപ്പ് പ്രിൻ്ററിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമാണ് വരിക. അപ്പം ഈ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി ഒ എസ് റേറ്റർ ആയിട്ട് നമുക്ക് ഓരോ ചെറിയൊരു സ്ലിപ്പാണ് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. നിങ്ങൾ ക്യു ആർ കോഡ് വെച്ച് കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സംഭവത്തിലേക്ക് വരാനുള്ള മെത്തേഡ്സും ഇത് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കസ്റ്റമർ കണ്ടോ, നമുക്ക് ഇത്തരത്തിലുള്ള വന്നതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് വരിക. അപ്പം ഇത്തരത്തിലുള്ള പി ഒ എസ് ബില്ലിംഗ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വൈപ്പിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് ഇത്രയും കാര്യങ്ങൾ 100% ഫ്രീ ആണ്. ഇനി ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ ബിസിനസ് വളരെ വലുതാണ്, നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോർസ് ഉണ്ട്, ഒരു സ്റ്റോർ മാത്രമല്ല മൾട്ടിപ്പിൾ സ്റ്റോർസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോറും ഒരു ഇതിൻ്റെ അണ്ടറിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന വേറെ അഡ്വാൻറ്റേജ്. ഇത് അവരുടെ ഒരു വേറൊരു ഡിഫറെൻ്റ് പ്ലാനിൽ, ഇതിനൊരു ഫ്രീ പ്രീപെയ്ഡ് പ്ലാനിൽ വരുന്ന ഒരു ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ അണ്ടറിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പെയ്ഡ് പ്ലാനിൽ, പെയ്ഡ് പ്ലാൻ എന്ന് വെച്ചാൽ വളരെ വളരെ ചെറിയ എമൗണ്ട് ആണ്, 1299 രൂപയാണ് ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. നിങ്ങളുടെ ആപ്പ് ബേസ്ഡ് ആണെങ്കിലും നിങ്ങളുടെ ഇതാണെങ്കിലും 1299 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് അനലിറ്റിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അനലിറ്റിക്സിൻ്റെ ഓപ്ഷൻ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ഓരോ ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ക്യാഷ് കിട്ടി, എത്ര ക്യാഷ് HDFC വന്നു, എത്ര ക്യാഷ് ഈ ബാങ്കിൽ വന്നു, എത്ര ക്യാഷ് നമുക്ക് എത്ര സെയിൽസ് നടന്നു, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വരും, ലൈക്ക് ടോപ്പ് 5 പ്രൊഡക്റ്റ്, ടോപ്പ് എല്ലാ ചാർട്ട്സും കാര്യങ്ങളും, ഏത് സെഗ്മെൻറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത്, എത്രയാണ് നിങ്ങളുടെ എക്സ്പെൻസ് വന്നിട്ടുള്ളത്, എത്രയാണ് നെറ്റ് ബാങ്കിംഗ് ത്രൂ വന്നിട്ടുള്ളത്, ഇങ്ങനെ എല്ലാ ലൈക്ക് കാറ്റഗറീസ് വൈസ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്സ് തരും. അതുകൂടാതെ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം, നിങ്ങൾ ജി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി ആ റിപ്പോർട്ട് വളരെ ആവശ്യമാണ്. ജി എസ് ടി ആ റിപ്പോർട്ടിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതേ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ ജി എസ് ടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, നമുക്ക് വേറെ എക്സ്ട്രാ ചാർജ് ഇതൊന്നും ചെയ്യണം. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ അറിയുമെങ്കിൽ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ഡെയിലി സെയിൽ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ഡെയിലി സ്റ്റോക്സ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇ വേ ബിൽസും അവൈലബിൾ ആണ്. ഇ വേ ബിൽസ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ഈ നിങ്ങൾക്കറിയാം നിങ്ങൾ ജി എസ് ടിൻ്റെ ഇത് നമ്മുടെ എന്തുണ്ട് ഇ വേ ബിൽ പോർട്ടലിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ലെസ് ദാൻ 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ഇ വേ ബില്ലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്ഷൻ. അതുകൂടാതെ അതിൻ്റെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ഇതൊരു ജി എസ് ടി ബില്ലിംഗ് ആപ്പ് മാത്രമല്ല, നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു ഓൺലൈൻ സ്റ്റോറും കൂടെ പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ, ഓൺലൈൻ സ്റ്റോറിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ ഉണ്ടാവുക, ഇത്തരത്തിലൊരു പേജാണ് വരുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര ഐറ്റംസ് വേണം, എത്ര ഐറ്റംസ് ആഡ് ചെയ്തതിന് ശേഷം ആഡ് കാർട്ട് കൊടുത്ത് ചെക്ക്ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഇത്തരത്തിലുള്ള ഓൺലൈൻ സ്റ്റോറുകളും ഈ കമ്പനി എന്ത് ചെയ്യുന്നു, അവരോട് ഒരു പ്ലാൻ ആയിട്ട് വരുന്നു. ഇതൊരു പെയ്ഡ് പ്ലാനിൽ വരുന്നൊരു പ്ലാനാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പിലൂടെ ആൾക്കാർക്ക് ഈ സാധനം അവൈലബിൾ ഉണ്ടെന്നൊക്കെ ചോദിക്കാം. ഇൻസ്റ്റാഗ്രാമിലൂടെ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപ്പം തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതൊരു വേറൊരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങളൊരു ഗ്രോസറി സ്റ്റോർ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും നിങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റ് ഇതിനകത്തേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും കൊടുക്കാം. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയിൽസിൽ എന്ത് ചെയ്യും, സംബടി പെയ്ഡ് എന്ന് വരും. അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിനകത്ത് എന്ത് ചെയ്യും, എത്ര ആൾക്കാർ പേ ചെയ്തു, എത്ര ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഇവിടെ വരും. നിങ്ങൾക്കൊരു ഓർഡർ കിട്ടി, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഓർഡർ പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. ആക്സെപ്റ്റ് ചെയ്യാതെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഓർഡർ ക്യാൻസൽ ആവും. നമുക്കിവിടെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഏത് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കസ്റ്റമർ വിളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രീംലി ഒരു ഇ കോമേഴ്സ്
ഗൈസ് ഇന്ന് രണ്ട് സൈറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡായിട്ട് വരുന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്വൈപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. 100 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ റിപ്പോർട്ട്സ്, അനലറ്റിക്സ്, ഇവേ ബിൽസ്, ഓൺലൈൻ സ്റ്റോർസ് മാത്രമാണ് പെയ്ഡ് പ്ലാനായിട്ട് വരുന്നത്. 1099 രൂപ നമ്മളതിൻ്റെ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഒരു നിങ്ങൾക്കൊരു വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പവർ പാക്കായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. തീർച്ചയായിട്ടും ഇനി ബിസിനസ് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഗോകുമാട്ടിക്കുന്ന ചാനലിലൂടെ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വൈപ്പ് പോലുള്ള ആപ്പ് യൂസ് ചെയ്യുക. കാരണം എന്നിട്ട് എന്ത് ചെയ്യാം, ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇതൊരു പ്രാക്ടീസ് ആക്കാൻ ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് റണ്ണിൽ വളരെ വളരെയധികം ബെനിഫിറ്റ് ആകും. എസ്പെഷ്യലി കൊട്ടേഷൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെൻ്ററി മാനേജ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.